Hi students, welcome to Beauty of Maths. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഡിസ്ക്രീറ്റ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. എന്താണ് ആ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസുമാണ്. മീനും വേരിയൻസും അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് പ്രോബ്ലംസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാര്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. മീൻ ആൻഡ് വേരിയൻസ് ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. എക്സാമിനേഷന് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ വരാം. ഏതെങ്കിലും ഡിസ്ട്രിബ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് മീനോ വേരിയൻസോ ഒക്കെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോബ്ലംസോ എന്തോ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും നമ്മൾ ആദ്യം ഏത് ഡിസ്ട്രിബ്യൂഷനാണോ ചോദിച്ചിരിക്കുന്നത് ആ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ ആദ്യം എഴുതണം. ഓക്കെ, അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡെഫിനിഷൻ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്നതിനകത്ത് ഒരു പക്ഷേ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും ഈ ഡെഫിനിഷൻ എഴുതി എൻ്റെ മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഏത് ഡിസ്ട്രിബ്യൂഷനായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നു കഴിഞ്ഞാലും ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ ആദ്യം ഒന്ന് എഴുതണം. നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാലും എ റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെറ്റ് ടു ഫോളോ ദ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഡിസ്ക്രീറ്റ് ടൈപ്പ് ഇഫ് ഇറ്റ്സ് പി ഡി എഫ് ഈസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൾ ടു വൺ ബൈ എൻ കോമ എക്സ് ഈസ് ഈക്വൾ ടു എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ സീറോ അതർവൈസ്. ഓക്കെ, അതാദ്യം എഴുതണം. ഇപ്പം മീനും വേരിയൻസും ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ പറഞ്ഞ കാര്യം എഴുതണം. ഓക്കെ, ഞാൻ എല്ലായിടത്തും അതിങ്ങനെ ഉൾപ്പെടുത്തി പോകത്തില്ല, സമയം നഷ്ടം. അതുകൊണ്ടാണ് ഞാനത് എല്ലാത്തിനകത്തും എഴുതാത്തത്. നിങ്ങൾ ആദ്യം മീനും വേരിയൻസും യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസ് എക്സാമിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ പറഞ്ഞ ഡെഫിനിഷൻ എഴുതുക. എന്നിട്ട് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അതറിയാലോ എന്താണെന്നുള്ളത്. നമ്മളിവിടെ ഡിസ്ക്രീറ്റ് ടൈപ്പാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. മീൻ ഇ ഓഫ് എക്സ് എന്ന് പറയുന്ന സമ്മേഷൻ എക്സ് ഐ എഫ് ഓഫ് എക്സ് ഐ ആണ്. സമ്മേഷൻ എക്സ് ഐ എഫ് ഓഫ് എക്സ് ഐ ദറ്റ് ഈസ് ഈക്വൾ ടു സമ്മേഷൻ ഐ ഇസ് ഈക്വൾ ടു ഈ എക്സ് ഐയിൽ ഐ എന്ന് വെച്ചാൽ എവിടം വരെയാണ്, അത് നമ്മളുടെ റാൻഡം വേരിയബിൾ നോക്കിയാൽ മതി. എക്സ് ഇസ് ഈക്വൾ ടു എവിടെ നിന്നിട്ടാണ് വരെ ഡെഫിനിഷൻ പറയുന്നത്, എക്സ് വൺ എക്സ് ടു എക്സെട്ര അപ് ടു എക്സ് എൻ വരെയാണ്. അങ്ങനെ ഐ എന്ന് പറയുന്നത് വൺ തൊട്ട് എൻ വരെയാണ്, ശരിയല്ലേ. എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ അത് വൺ തൊട്ട് എൻ വരെയാണ് ഐ വേരി ചെയ്യുന്നത്. അന്നേരം ഐ വേരീസ് ഫ്രം വൺ ടു എൻ. എക്സ് ഐ എഫ് ഓഫ് എക്സ് ഐ, എഫ് ഓഫ് എക്സ് ഐ എന്ന് വെച്ചാൽ നമ്മളുടെ പി ഡി എഫ്. എന്താണ് പി ഡി എഫ്? വൺ ബൈ എൻ. ക്ലിയർ ആണല്ലോ. ആ വൺ ബൈ എന്നെ ഞാനിങ്ങ് പുറത്ത് മാറ്റി, വൺ ബൈ എൻ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എന്തുകൊണ്ട് സമ്മേഷൻ ഐ ഈക്വൾ ടു വൺ ടു എൻ എക്സ് ഐ എന്ന് വരും. ഓക്കെ ആണല്ലോ. അവിടെ ഐക്ക് വൺ തൊട്ട് എൻ വരെയുള്ള വാല്യൂ കൊടുക്കുക. ഐക്ക് വൺ തൊട്ട് എൻ വരെയുള്ള വാല്യൂ കൊടുക്കുമ്പോൾ എന്തോ വരും, ആദ്യം വൺ കൊടുക്കുന്നു, അതെ എക്സ് വൺ എന്ന് വരും, പ്ലസ് ടു കൊടുക്കുന്നു എക്സ് ടു, പ്ലസ് ത്രീ കൊടുക്കുന്നു എക്സ് ത്രീ, പ്ലസ് എക്സെട്ര എവിടം വരെ, എൻ വരെ എക്സ് എൻ. പിന്നീട് ഒരു വൺ ബൈ എൻ ഉണ്ടല്ലോ, അതായത് ഹോൾ ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, അത് എൻ ഒബ്സർവേഷൻസ് ദ ഹോൾ ഡിവൈഡഡ് ബൈ എൻ എന്ന് വെച്ചാൽ എന്താണ് സംഭവം, എൻ നമ്പേഴ്സിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മീനല്ലേടെ. ഓക്കെ, മീനാണല്ലോ സംഭവം. അന്നേരം അതൊരു മീനാണ്. അപ്പോൾ അതിനെ നമുക്ക് പൊതുവേ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്, എക്സ് ബാർ എന്ന് ഡിനോട്ട് ചെയ്യാം. സോ ഇ ഓഫ് എക്സ് ഇസ് ഈക്വൾ ടു എക്സ് ബാർ എന്ന് വരും. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് വേരിയൻസ് വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോമിലി അറിയാം. ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അന്നേരം ഇ ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ ആദ്യം ഇ ഓഫ് എക്സ് സ്ക്വയർ വേണം. ഇ ഓഫ് എക്സ് സ്ക്വയർ ആകുമ്പോഴത്തേക്ക് ഇ ഓഫ് എക്സിൻ്റെ അതേ ഫോമിലി തന്നെ ഈ എക്സ് മാറ്റി എന്തോ ആക്കിയാൽ മതി, എക്സ് സ്ക്വയർ ആക്കി കൊടുത്താൽ മതി, വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, അതാണ് അവിടെ സമ്മേഷനായി എക്സ് ഐ സ്ക്വയർ എഫ് ഓഫ് എക്സ് ഐ. ഈ സെയിം സാധനം. ഓക്കെ, അവിടെ എക്സ് ഐ സ്ക്വയർ കൊടുത്തു. മൈനസ് ഇ ഓഫ് എക്സിൻ്റെ സ്ക്വയർ, ഇ ഓഫ് എക്സ് നമ്മളെ കിട്ടി എക്സ് ബാർ, അതിൻ്റെ സ്ക്വയർ. ദറ്റ് ഈസ് ഈക്വൾ ടു സമ്മേഷൻ ഐ ഈക്വൾ ടു വൺ ടു എൻ എക്സ് ഐ സ്ക്വയർ എഫ് ഓഫ് എക്സ് ഐ. എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ പി ഡി എഫ് എന്താണ്, വൺ ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ. ദറ്റ് ഈസ് ഈക്വൾ ടു, ഞാനത് പ്രത്യേകിച്ച് അറേഞ്ച് ചെയ്യാനൊന്നുമില്ല, സമ്മേഷൻ ഐ ഈസ് ഈക്വൾ ടു വൺ ടു എൻ. ഇതിനെ എക്സ് ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ എന്ന് എഴുതാനല്ല, അത് തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നേ ഉള്ളൂ. ഡിവൈഡ് ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്ന് വരും. ഇതാണ് വേരിയൻസ്. ക്ലിയർ ആണല്ലോ. ഓക്കെ ആണല്ലോ. ഇനി ഈ മീനും വേരിയൻസും വൺ മാർക്കിനോ ടു മാർക്കിനോ എക്സാമിനേഷൻ ചോദിക്കാം. ഇതുപോലെ തന്നെ മീനും വേരിയൻസും കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ചോദിക്കാം. ഓക്കെ, മീനും വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ചോദിക്കാം. അത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ക്വസ്റ്റ്യൻ, ആൻ അൺബയസ്ഡ് ഡൈ ഈസ് ത്രോൺ, ലെറ്റ് എക്സ് ഡിനോട്ട് ദി നമ്പർ ത്രോൺ, ഫൈൻഡ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എക്സ്. ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ
യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞ സമയത്ത് എക്സാമ്പിൾ പറഞ്ഞായിരുന്നു ഡൈഡ ക്വസ്റ്റ്യൻ. ഓക്കെ, ആ സെയിം സാധനം തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെ മീനും വേരിയൻസും കണ്ടുപിടിക്കണം. ഒരു ഡൈ ത്രോ ചെയ്യുന്നു. എക്സ് എന്ന് പറയുന്നത് ഡിനോട്ട് ദി നമ്പർ ഓഫ് ഷോൺ അല്ലെങ്കിൽ നമ്പർ ത്രോണാണ്. അന്നേരം എക്സ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂസ് എന്തോ വരാം. ഡൈ ത്രോ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 to 6 വരെയുള്ള നമ്പേഴ്സാണ്. അന്നേരം എക്സ് എന്ന് വെച്ചാൽ 1 to 6 വരും. എൻ എന്ന് വെച്ചാൽ എത്ര എണ്ണമാണെന്നുള്ളത്, മൊത്തം 6 എണ്ണമാണല്ലോ ഉള്ളത്. സോ എൻ ഇസ് ഈക്വൽ ടു 6. അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഇവിടെ ഈ ഓരോ നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി അത് തുല്യമാണ്. ഡൈയുടെ കേസിലാവുമ്പോഴത്തേക്ക് ഇതിൽ ഏത് നമ്പർ 3 ഷോ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ഷോ ചെയ്യാനുള്ള പ്രോബിലിറ്റി. മൊത്തം 6 സൈഡാണുള്ളത്. അതിൽ 3 ഷോ ചെയ്യാനുള്ള സാധ്യത എന്ന് വെച്ചാൽ ഒരു സാധ്യത മാത്രം, 6-ൽ 1 സാധ്യത, 1/6. ഓക്കെ, അതുപോലെ ഏത് നമ്പർ എടുത്താലും അത് ഷോ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/6 ആണ്. ഇവിടെ ഏത് എക്സ് വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി തുല്യമാണ്. ഏത് എക്സ് വാല്യൂസിനെയും പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈക്വലായിട്ടാണ്, തുല്യമായിട്ടാണ്. സോ ഇതെന്ന് പറയുന്നത് ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷനാണ്, ഡിസ്ക്രീറ്റ് ടൈപ്പ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനാണ്. ഓക്കെ ആണല്ലോ. അന്നേരം നമുക്ക് എഫ് എക്സ് ഇങ്ങനെ എഴുതാം. എഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/6 ആണ് പ്രോബിലിറ്റി. എക്സ് ഈ പറയപ്പെട്ട ഏത് വാല്യൂ ആയാലും അതിൻ്റെ പ്രോബിലിറ്റി 1/6 തന്നെയാണ്, 0 അതർവൈസ്. എഫ് എക്സ് എഴുതി. ഇനി നമുക്ക് ഇ ഓഫ് എക്സ് മീൻ കണ്ടുപിടിക്കണം. മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല സമ്മേഷൻ എക്സ് ഐ എഫ് ഓഫ് എക്സ് ഐ. സമ്മേഷൻ എക്സ് ഐ എഫ് ഓഫ് എക്സ് ഐ. എക്സ് ഐ എഫ് ഓഫ് എക്സ് ഐ ആകുമ്പോൾ ഇവിടെ ഐ എവിടെ നിന്നിട്ട് എവിടെ വരെ വേരി ചെയ്യുന്ന, ഐ ഇസ് ഈക്വൽ ടു 1 to 6 വരെ, ശരിയല്ലേ. അന്നേരം ഈ ഐക്ക് ആദ്യം 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ ഈ എക്സ് 1 എഫ് ഓഫ് എക്സ് 1 എന്ന് വരും. പ്ലസ് 2 കൊടുക്കുക, എക്സ് 2 എഫ് ഓഫ് എക്സ് 2. പ്ലസ് എക്സെട്ടാ എവിടം വരെ, 6 വരെ, എക്സ് 6 എഫ് ഓഫ് എക്സ് 6. ദറ്റ് ഈസ് ഈക്വൾ ടു എക്സ് 1 എക്സ് 2 എക്സെട്ടാ എക്സ് 6 എന്ന് വെച്ചാൽ ഈ സാധനം എക്സ് 1 1, എക്സ് 2 2, എക്സ് 3 3, അങ്ങനെ പോകും. ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് 1. എഫ് ഓഫ് എക്സ് 1 എന്ന് വെച്ചാൽ അതാണ്ട് എഫ് ഓഫ് എക്സ്, എക്സിൻ്റെ വാല്യൂ ഏത് തന്നെ ആയാലും 1 to 6 വരെയുള്ള ഏത് നമ്പറായാലും അതിൻ്റെ പ്രോബിലിറ്റി എന്ത് തന്നെയാണ്, 1/6 തന്നെയാണ്. അന്നേരം എങ്ങനെ എഴുതാം, എക്സ് 1 ഇൻറ്റു എഫ് ഓഫ് എക്സ് 1 എന്ന് വെച്ചാൽ 1/6 തന്നെ. എക്സ് 2 അതിൻ്റെ പ്രോബിലിറ്റി 1/6 തന്നെ. പ്ലസ് അടുത്ത 3 എടുക്കുന്നു, അതിൻ്റെയും പ്രോബിലിറ്റി 1/6 തന്നെ. പ്ലസ് എക്സെട്ട എവിടം വരെ, 6 × 1/6 വരെ വരും, ശരിയല്ലേ. അതിൽ 1/6 കോമൺ എടുക്കാം. 1/6 കോമൺ എടുത്താൽ ബാക്കി 1 + 2 + 3 പ്ലസ് എക്സെട്ര അപ് ടു 6. അത് കാൽക്കുലേറ്റ് ചെയ്യുക, 21/6 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7/2 എന്ന് വരും. ഇതാണ് മീൻ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത വേരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോമുല നമുക്കറിയാം, ഇതേ സാധനം തന്നെയാണ്. വേരിയൻസ് എങ്ങനെ വരും, വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇ ഓഫ് എക്സ് സ്ക്വയർ, ഇ ഓഫ് എക്സ് സ്ക്വയർ ആകുമ്പോൾ നമ്മൾ നേരത്തെ മീൻ കണ്ടുപിടിച്ച പോലെ തന്നെയാണ്. ഈ എക്സിൻ്റെ പ്ലേസിൽ എന്താവും, എക്സ് സ്ക്വയർ ആവും. ഇതേ ഉള്ളൂ വ്യത്യാസം. അന്നേരം എങ്ങനെ വരും, എക്സ് സ്ക്വയർ ആകുമ്പോഴത്തേക്ക് എന്താ ഇവിടെ എഴുതിയ സെയിം സാധനം, എക്സ് സ്ക്വയർ ആകുമ്പോഴത്തേക്ക് ഇവിടെ എക്സ് 1 സ്ക്വയർ എന്ന് വരും. ഇവിടെ എക്സ് 2 സ്ക്വയർ, വേറെ ഒന്നും വ്യത്യാസമില്ല. എക്സ് 6 സ്ക്വയർ, അതായത് 1 സ്ക്വയർ, ഇത് 2 സ്ക്വയർ, ഇത് 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ, 6 സ്ക്വയർ, ബാക്കി ഒന്നിനും വ്യത്യാസമില്ല. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. അവിടെയും 1/6 കോമൺ എടുക്കാം. 1/6 കോമൺ എടുത്താൽ ബാക്കി 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, അങ്ങനെ എക്സെട്ട അപ് ടു 6 സ്ക്വയർ 36. കാൽക്കുലേഷൻ ചെയ്യാൻ അറിയാമല്ല, കാൽക്കുലേഷൻ ചെയ്യുമോ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അന്നേരം എത്രയാണ് കിട്ടുന്നത് നോക്കുക. ഏകദേശം 91/6 എന്ന് വരും. ഓക്കെ, ഇവിടെ വെട്ടി ചെറുതാക്കാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് 91/6 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെ വേരിയൻസ്, വേരിയൻസ് അറിയാമല്ല. ഇ ഓഫ് എക്സ് സ്ക്വയർ, അതിപ്പോൾ കിട്ടിയ സാധനം, മൈനസ് ഇ ഓഫ് എക്സിൻ്റെ സ്ക്വയർ. ഇ ഓഫ് എക്സ് എന്ന് വെച്ചാൽ അത് അവിടെ കിടപ്പുണ്ട് 7/2. അതിൻ്റെ സ്ക്വയർ 49/4 എന്ന് വരും. അത് സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 35/12 എന്ന് കിട്ടും. ഇതാണ് വേരിയൻസ്. ഓക്കെ ആണല്ലോ. ഒരു ക്വസ്റ്റ്യൻ കൂടി. ഫ്രം ആൻ ഏൺ കണ്ടെയ്നിങ് ലോട്ട്സ് നമ്പേർഡ് 1 to 10. ഒരു ഏൺ ഉണ്ട്, അതിനകത്ത് കുറച്ച് ലോട്ട്സ് ഉണ്ട്. ആ ലോട്ട്സിൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 to 10 വരെയുള്ള നമ്പറാണ്. ലോട്ടിനകത്ത് 1 to 10 വരെയുള്ള നമ്പേഴ്സ് എഴുതാറുണ്ട്. ഓക്കെ, അത് ഒരു എണ്ണത്തുണ്ട്. 1 ഈസ് റാൻഡംലി ചൂസൺ, നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്നു. ലെറ്റ് എക്സ് ഡിനോട്ട് ദി നമ്പർ ഡ്രോൺ. എക്സ് എന്ന് പറയുന്നത് നമ്പർ ഡ്രോൺ, ഏത് നമ്പരാണോ നമ്മൾ എടുക്കുന്നത് ആ നമ്പരാണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് ഡൗൺ ദ PDF ഓഫ് എക്സ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അത് വളരെ സിമ്പിളാണ്, നമ്മൾ നേരത്തെ ഡൈയുടെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. മൊത്തം 10 ലോട്ടുണ്ട്, ഓരോ ലോട്ടിലും
നമ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലോട്ടിനകത്ത് 1, സെക്കൻഡ് ലോട്ടിനകത്ത് 2, അങ്ങനെ 10 നമ്പേഴ്സ് എഴുതിയ ലോട്ടുകൾ ഒരു എണ്ണത്തുണ്ട്. എക്സ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഈ ഏണിൽ നിന്ന് എടുക്കുന്ന ഈ ലോട്ടാണ്. ഓക്കെ, ആ ലോട്ടിലെ നമ്പറാണ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അന്നേരം ലോട്ട് നമ്മളെ ഏണിനകത്ത് മൊത്തം 1 to 10 വരെയുള്ള നമ്പറല്ലേ. അതായത് നമ്മൾ ഓരോ തവണയും എടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്നത് ഈ നമ്പേഴ്സ് തന്നെയായിരിക്കുമല്ല, ഈ 10 നമ്പേഴ്സ് തന്നെയായിരിക്കും, പല ഓർഡറിലായിരിക്കും എന്നതേ ഉള്ളൂ, ശരിയല്ലേ. അതായത് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ 1 to 10 വരെ തന്നെയാണ്. ഓക്കെ, അന്നേരം എക്സിൻ്റെ വാല്യൂ 1 to 10 വരെയാണ്. എൻ എന്ന് പറയുന്നത് മൊത്തം എണ്ണം, മൊത്തം 10 എണ്ണമാണുള്ളത്. സോ എൻ ഈസ് ഇക്വൽ ടു 10. അതിൻ്റെ PDF, ഇതിൻ്റെ PDF ആദ്യം PDF അറിയണമെങ്കിൽ ഇതിൻ്റെ പ്രോബിലിറ്റി അറിയണം. ഓരോ നമ്പർ, ഏത് നമ്പർ അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും ആ നമ്പർ വരാനുള്ള സാധ്യത, ഇപ്പോൾ 3 എന്ന് പറയുന്ന നമ്പർ കിട്ടാനുള്ള സാധ്യത എന്താണ്? 3 എന്ന് പറയുന്ന നമ്പർ എന്ന് വെച്ചാൽ ഈ 10 നമ്പറിൽ ഒരു നമ്പറാണ് 3 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ 10 എണ്ണത്തിൽ ഒരൊറ്റ സാധ്യതയേ ഉള്ളൂ ഈ 3 കിട്ടാനുള്ള സാധ്യത, അതായത് 1/10. നേരത്തെ നമ്മൾ ഡൈയുടെ കേസ് പറഞ്ഞ പോലെ മൊത്തം 6 നമ്പറാണ്, 6 സൈഡാണ്, അതിൽ ഒരു സൈഡ് ആകാനുള്ള സാധ്യത എന്ന് വെച്ചാൽ ഈ 6 സൈഡിൽ ഒരു സാധ്യത. ഓക്കെ, 6 ഒരു സാധ്യത അത്രേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ മൊത്തം 10 ലോട്ടാണുള്ളത്. അതിൽ ഏത് നമ്പരും ഷോ ചെയ്യാനുള്ള അല്ലെങ്കിൽ കിട്ടാനുള്ള സാധ്യതയെന്ന് പറയുന്നത് 10 സാധ്യതയാണ്. ഓക്കെ, അത് ഏത് നമ്പറായാലും 1 to 10 വരെയുള്ള ഏതായാലും കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 10 സാധ്യതയാണ്. അതായത് ഇവിടെ 1, 2, 3 എക്സെപ്റ്റ് 10, ഏത് നമ്പരും കിട്ടാനുള്ള സാധ്യത പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/10 ആണ്. അത് ഓരോ നമ്പറിനെയും പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് തുല്യമായിട്ടാണ്. സോ ഇതൊരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷനാണ്. ഓക്കെ ആണല്ലോ. അന്നേരം അതിൻ്റെ പ്രോബിലിറ്റി f(x) = നമുക്ക് ഇങ്ങനെ എഴുതാം, 1/10 x 1 to 10 വരെയുള്ള ഏത് നമ്പറായാലും, 0 അതർവൈസ് അല്ലെങ്കിൽ elsewhere. ഇനി നമുക്ക് മീൻ കണ്ടുപിടിക്കാം. മീൻ e(x) = സമ്മേഷൻ xi f(x) ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ i എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എവിടം വരെ, 1 to 10 വരെ. സമ്മേഷൻ i ഈസ് ഈക്വൾ ടു 1 to 10 xi f(x) f(x) എന്ന് വെച്ചാൽ എന്താണ്, 1/10 ആണ് f(x) എന്ന് പറയുന്നത്, ശരിയല്ലേ. അതും എഴുതി, ദാറ്റ് ഈസ് ഈക്വൾ ടു 1/10 കോൺസ്റ്റൻ്റ് ആണ്, അതിനെ ഞാനിങ്ങ് പുറത്ത് മാറ്റി ബാക്കി സമ്മേഷൻ i ഈക്വൾ ടു 1 to 10 xi. ഇവിടെ വാല്യൂ കൊടുക്കുന്നു, വാല്യൂ കൊടുക്കുമ്പോഴത്തേക്ക് എന്താ പറയുക, ആദ്യം 1 കൊടുക്കുന്നു x1 പ്ലസ് 2 കൊടുക്കുന്നു x2 പ്ലസ് xn അപ് ടു 10 വരെ x10. അതിൻ്റെ വാല്യൂസ് നമ്മൾ അതിലുണ്ടല്ലോ, അതിൻ്റെ വാല്യൂസ് എന്താണ്, അടക്കുന്ന x1 x2 xn അപ് ടു x10, അത് 1 + 2 + 3 + xn അപ് ടു 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/10 ഇൻറ്റു ഇത്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ആദ്യത്തെ എൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം 1 + 2 + xn അപ് ടു 10 എന്ന് വെച്ചാൽ എന്താണ്, n(n+1)/2. ഇവിടെ എൻ എന്ന് വെച്ചാൽ എത്രയാണ്, 10 ആണ്. അന്നേരം 10 × 10+1/2 എന്ന് വരും. കാൽക്കുലേറ്റ് ചെയ്യുക, ആൻസർ 11/2 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് വേണ്ട സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേണമെന്നുണ്ടെങ്കിൽ വേരിയൻസ് വേണം. വേരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ e(x)² വേണം. e(x)² കണ്ടുപിടിക്കാൻ അറിയാമല്ല, e(x)² ആകുമ്പോൾ ഇത് സ്ക്വയർ ആവും. ഇത് സ്ക്വയർ ആകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, ഇത് സ്ക്വയർ ആവും പ്ലസ് എക്സ്ട്ര ഇതിൻ്റെ സ്ക്വയർ, അതായത് 1/10 × 1² + 2² + 3² + xn+10² എന്ന് വരും, ശരിയല്ലേ. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതിന് മുമ്പുള്ള സ്റ്റെപ്പ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ. ഓക്കെ, ഇങ്ങനെ വരും. ഇനി ആദ്യത്തെ എൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം, അതൊന്ന് അറിഞ്ഞിരിക്കണേ, റിസൾട്ടൊന്ന് അറിഞ്ഞിരിക്കണം. ആദ്യത്തെ എൻ നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് n(n+1)/2n+1)/6 ആണ്. ഇവിടെ എൻ എന്ന് വെച്ചാൽ എന്താണ്, 10 ആണ്. ഓക്കെ, അന്നേരം ഈ എന്നിൻ്റെ പ്ലേസിൽ ഞാൻ 10 കൊടുത്താൽ മതി, 10 × 10+1 × 2n, അതായത് 20+1 ഹോൾ ഡിവൈഡഡ് ബൈ 6. ഓക്കെ ആണല്ലോ. അതും കാൽക്കുലേറ്റ് ചെയ്യുക, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 231/6 എന്ന് വരും. ഇനി വേരിയൻസ്, വേരിയൻസ് വെച്ചാൽ e(x)²-e(x)², രണ്ടും നമ്മളെ കയ്യിലുണ്ട്. e(x)² ദാണ്ടത് എഴുതി, അപ്പുറത്തെ പേജിലുണ്ട് e(x), അതിനെ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് സബ്ട്രാക്റ്റ് ചെയ്യുക, 33/4 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എന്താ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചാൽ വേരിയൻസിൻ്റെ റൂട്ട് വേരിയൻസ്. ഈ കിട്ടിയതിൻ്റെ റൂട്ട് 33/4, √33 / √4, √4 എന്താണ്, 2, അതാണ് ആൻസർ. ക്ലിയർ ആണല്ലോ. അന്നേരം മെയിനും വേരിയൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസും ആണ്, നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ, താങ്ക് യു.